സ്റ്റുഡൻസ്, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് സെൻട്രൽ മോഷൻ ആണ്. സെൻട്രൽ ഫോഴ്സ് മോഷൻ, സെൻട്രൽ ഫോഴ്സ് മോഷൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂ ആർ ഡബിൾ ഡോട്ട് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ആർ ഇൻറ്റു ആർ ക്യാപ് എന്നുള്ള ഇക്വേഷനാണ്. അതൊരു വെക്ടർ ഇക്വേഷനാണ്. അപ്പോൾ കൺസർവേറ്റീവ് ലോസ് ഒക്കെ ഉണ്ട് നമുക്ക്, അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇക്വേഷനെ, വെക്ടർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എപ്പോഴും ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് അതിനൊരു സ്കേലർ ഇക്വേഷനൊക്കെ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ കുറച്ചും കൂടെ നമുക്ക് എളുപ്പമാവും. അപ്പോൾ അതാണ് ഒന്നാമത്തെ നമ്മളുടെ എയിം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടീസിലേക്ക് പോവുകയാണ്. ആദ്യമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഷൻ ഈസ് കൺഫൈൻഡ് ടു എ പ്ലെയിൻ. സെൻട്രൽ ഫോഴ്സ് മോഷൻ ആണെങ്കിൽ എപ്പോഴും മോഷൻ കൺഫൈൻഡ് ടു എ പ്ലെയിൻ ആയിരിക്കും. ഇപ്പോൾ സെൻട്രൽ ഫോഴ്സ് മോഷൻ അല്ലേ, നമ്മൾ എഫ് ഓഫ് ആർ ഇൻറ്റു ആർ ക്യാപ്പ് എന്ന് എഴുതുമ്പോൾ ദാറ്റ് മീൻസ് എപ്പോഴും ഫോഴ്സിൻ്റെ ഡയറക്ഷൻ അലോങ് ദി ഡിസ്റ്റൻസ് ആറിൻ്റെ ഡയറക്ഷനിലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഒരിക്കലും ഒരു ടോർക്കിനുള്ള ചാൻസ് ഇല്ല. ടോർക്ക് എക്സ്പീരിയൻസ് ഓൺ ദി റെഡ്യൂസ്ഡ് മാസ് സീറോ ആയിരിക്കും. അതായത് ഇപ്പോൾ നമുക്ക് ആർ ക്രോസ് എഫ് ആറും എഫും ഒരേ ഡയറക്ഷനിലായിക്കുകയാണെങ്കിൽ ആർ ക്രോസ് എഫ് എന്ന് പറഞ്ഞാൽ ആർ എഫ് സൈൻ തീറ്റ, തീറ്റ സീറോ ആയി പോവും. അതുകൊണ്ട് ടോർക്ക് ഉണ്ടാവില്ല. അപ്പം ഒരിക്കലും സെൻട്രൽ ഫോഴ്സിൻ്റെ കേസിൽ ഒരു ടോർക്കിനുള്ള ചാൻസ് ഇല്ല. ഇവിടെ കാണിച്ചിട്ടുണ്ട് ഫിഗറിൽ ആറും തീറ്റയും എഫ് ഓഫ് ആറ് ആറിൻ്റെ ഡയറക്ഷനിൽ തന്നെയാണ് വരുന്നത്. അപ്പം അതുപോലെ ടോർക്ക് സീറോ ആയതുകൊണ്ട് നമുക്ക് ആംഗുലർ മൊമെൻ്റത്തിന് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ടോർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെൻ്റ് ആണ്. ഈ ആംഗുലർ മൊമെൻ്റ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എൽ ഇസ് ഈക്വൾ ടു ആർ ക്രോസ് പി ആണ്. അവിടെ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എം വിക്ക് പകരം നമ്മൾ മ്യൂ വി എന്ന് എഴുതും. കാരണം ഇവിടെ എമ്മിന് പകരം നമുക്ക് ടു പാർട്ടിക്കിൾ സിസ്റ്റം ആയതുകൊണ്ട് റെഡ്യൂസ്ഡ് മാസ് ആണ് വരുന്നത്. സോ ആർ ക്രോസ് മ്യൂ വി. അവിടെ വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആർ ഡോട്ട് ആണ്. അപ്പോൾ ആംഗുലർ മൊമെൻ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആറും ആർ ഡോട്ടും, ആർ ക്രോസ് ആർ ഡോട്ട്. അപ്പം ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ ഡോട്ട് ഈസ് ആൾവേസ് പെർപെൻഡിക്കുലർ ടു എൽ ആയിരിക്കും. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലിൻ്റെ ഡയറക്ഷൻ ആറിനും ആർ ഡോട്ടിനും പെർപെൻഡിക്കുലർ ആണ്. അപ്പം എല്ല് ഓൾറെഡി ഫിക്സ്ഡ് ആണെന്ന് പറഞ്ഞു, അതായത് ഒരു കോൺസ്റ്റൻ്റ് ആണ് സ്പേസിൽ. ദെർഫോർ ആർ ചേഞ്ച് ചെയ്യുമെങ്കിലും ആർ ക്യാൻ ഓൺലി ചേഞ്ച് ഇൻ എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു എൽ ത്രൂ ദ ഒറിജിൻ. അതുകൊണ്ട് ആർ ചേഞ്ചുമെങ്കിലും ഈ ഒരു എല്ല് കോൺസ്റ്റൻ്റായി നിൽക്കുന്നതുകൊണ്ട് ആറിന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിനിൽ മാത്രം ഇങ്ങനെ മൂവ് ചെയ്യാം. പ്ലെയിനിൽ മൂവ് ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ പെർപെൻഡിക്കുലറായിട്ട് വരുന്ന എല്ല് എന്ന് പറയുന്ന കോമ്പണൻറ്റ് എപ്പോഴും അതിന് പെർപെൻഡിക്കുലറായിട്ട് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂവിൽ നിന്നോളും. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഇന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, സിൻസ് ആറ് പെർപെൻഡിക്കുലർ ടു എൽ ആയതുകൊണ്ട് എൻ്റെ എൽ ഈസ് ആൾവേസ് ഫിക്സഡ് ഇൻ സ്പേസ് ആയതുകൊണ്ട് ആറിൻ്റെ പോസിബിൾ ആയിട്ടുള്ള മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒരു പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു എൽ ആയിരിക്കും. ദാറ്റ് ഈസ് മോഷൻ ഈസ് കൺഫൈൻഡ് ടു എ പ്ലെയിൻ എന്ന് പറയാൻ പറ്റും. അപ്പം നമ്മൾ ഇവിടെ പ്ലെയിൻ പോളാർ കോർഡിനേറ്റ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂ ആർ ഡബിൾ ഡോട്ട് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ആർ ഇൻറ്റു ആർ ക്യാപ്പാണ്. എഫ് ഓഫ് ആർ ഇൻറ്റു ആർ ക്യാപ്പ് എന്ന് പറയുന്ന ഇക്വേഷൻ എഴുതാൻ പറ്റും. അതിൽ നമ്മൾ ഇക്വേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻ ടേംസ് ഓഫ് ആർ ആൻഡ് തീറ്റ എഴുതുമ്പോൾ നമുക്ക് ഈ ആക്സിലറേഷൻ്റെ കോമ്പണൻസിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. മൊത്തത്തിൽ കോമ്പണൻസ് എന്ന് പറഞ്ഞാൽ എ ആറും എ തീറ്റയും കൂടെ ഇൻക്ലൂഡഡ് ചെയ്തായിരിക്കും. ഒരു കോമ്പണൻ്റ് നമ്മൾ എ ആർ എന്ന് എഴുതും. എ ആറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ ഡബിൾ ഡോട്ട് മൈനസ് ആർ തീറ്റ ഡോട്ട് സ്ക്വയർ ആണ് ഒരു ആർ കോമ്പണൻ്റ് വാല്യൂ. അതുപോലെ എ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ടു ആർ ഡോട്ട് തീറ്റ ഡോട്ട് പ്ലസ് ആർ തീറ്റ ഡബിൾ ഡോട്ട്. ഇതാണ് ഒന്ന് റേഡിയൽ കോമ്പണൻറ്റും ഒന്ന് ആംഗുലർ കോമ്പണൻറ്റും വരും. അപ്പോൾ ഇതിൽ നമ്മൾ എഫ് ഓഫ് ആറിൻ്റെ ആർ ക്യാപ്പ് എന്നുള്ള ഇക്വേഷനിൽ റേഡിയൽ കോമ്പണൻറ്റ് മാത്രം വരുന്നതുകൊണ്ട് നമ്മൾ ആ പാർട്ട് മാത്രം ഇക്വേറ്റ് ചെയ്യുകയാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് രണ്ട് കോമ്പണൻറ്റ് വരുന്നത്, പക്ഷേ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ആർ കോമ്പണൻറ്റ് മാത്രമേ വരുന്നുള്ളൂ. അപ്പം നമ്മൾ റേഡിയൽ കോമ്പണൻറ്റ് മാത്രം ഇക്വേറ്റ് ചെയ്യുമ്പോൾ, റേഡിയൽ കോമ്പണൻറ്റ് മാത്രം നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മ്യൂ ഇൻറ്റു ആർ ഡബിൾ ഡോട്ട് മൈനസ് മ്യൂ ഇൻറ്റു ആർ തീറ്റ ഡോട്ട് സ്ക്വയർ. ആറിൻ്റെ രണ്ട് കോമ്പണൻസ് ആർ തീറ്റ ഡോട്ട് സ്ക്വയർ ഇസ് ഈക്വൾ ടു എഫ് ഓഫ് ആർ ആണ്. ദർഫോർ മ്യൂ ഇൻറ്റു ആർ ഡബിൾ ഡോട്ട് മൈനസ് ആർ തീറ്റ ഡോട്ട് സ്ക്വയർ ഇസ് ഈക്വൾ ടു എഫ് ഓഫ് ആർ. അതിൽ നമുക്ക് വേറെ എക്സ്പ്രഷൻ വരുന്നത് മ്യൂ ഇൻറ്റു ആർ തീറ്റ, സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് വരുന്നത് മ്യൂ ഇൻറ്റു ആർ തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് രണ്ട് റേഡിയൽ കോമ്പണൻ്റ് എന്ന് പറഞ്ഞാൽ ടു ഇൻറ്റു ആർ ഡോട്ട് ഇൻറ്റു തീറ്റ ഡോട്ട്, ദാറ്റ് ഇസ് ഈക്വൾ ടു സീറോ. ഇവിടെ ഇക്വേഷൻ കംപ്ലീറ്റ് അല്ല, അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കിക്കൊള്ളണം. മ്യൂ ഇൻറ്റു ആർ തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ്
റേഡിയൽ ആയിട്ട് വരുന്ന കോമ്പണൻസ് എന്ന് പറഞ്ഞാൽ 2r.θ. അതിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കോമ്പണൻസ് വരുന്നുണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിൽ കോമ്പണൻസ് വരുന്നില്ല. അപ്പോൾ അത് നമുക്ക് ഇക്വേറ്റ് ടു 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് നമുക്ക് മോഷൻ കൺഫൈൻഡ് ടു എ പ്ലെയിൻ എന്നുള്ള കേസിൽ നമുക്ക് കിട്ടുന്ന രണ്ട് ഇക്വേഷൻസ്. നമ്മൾ മോഷനെ കുറച്ചും കൂടി എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ r θ കോമ്പണൻസ് എടുക്കുന്നത്. നമുക്ക് കെപ്ലർ ലോ ഒക്കെ വരുമ്പോഴും അവിടെ ആ റേഡിയൽ ഒരു മോഷൻ പ്ലെയിനിൽ കൺഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് കോമ്പണൻസ് എടുക്കാൻ എളുപ്പം r θ ടേംസ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് കുറച്ചും കൂടെ എളുപ്പമുള്ളത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ തന്നെ അതിൻ്റെ കോമ്പണൻസിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോയിട്ടുള്ളത്. ഓക്കെ,